തെണ്ടികളൊക്കെ രാവിലെ സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങിയല്ലോ. ഇതാരായി പെങ്കൊച്ച്? ഹലോ അളിയ, അളിയ നീ ഇപ്പൊ ഇട്ടേക്കുന്ന കൊച്ചേ ചേട്ടാ സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന കൊച്ച്. ഞാൻ നിന്നെ കൂടെ ചേർന്ന് ഇത് 30-ാമത്തെ ആളാ ചോദിക്കുന്നത്. അതെന്റെ കൂട്ടുകാരികളാ വെച്ചിട്ട് മോടാ തെണ്ടി. എടാ മോനെ നീ ഇങ്ങ വാ ഇവിടെ ഇരി. എന്താ ഇപ്പൊ രാവിലെ? എടാ മോനെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ ആണിന്റെ പിന്നിലും ഒരു പെണ്ണ് കാണും. ഇതിൽ നിന്ന് മോൻ എന്ത് മനസ്സിലായി? ആച്ചാരാ തോറി 10 കൊല്ലം വെറുതെ കൊണ്ട് കോളേജിൽ കയറണം. ആ സമയത്ത് ഒരു പെണ്ണിന്റെ പുറകിലും പോയാൽ മതി. അതല്ലേ അപ്പൂ പറഞ്ഞേ? നേരത്തെ പറയണ്ടായിരുന്നു അപ്പൂപ്പനാളൂല്ല. അപ്പൂപ്പ അതെ അപ്പൂപ്പ ആകെ വിഷയമായി. ഞാൻ നമ്മുടെ അച്ഛന്റെ തലയില് ചെറിയൊരു ഐസ്ക്രീം ബോൾ എടുത്തെറിഞ്ഞ്. അച്ഛനിപ്പോ മിണ്ടുന്നില്ല. ഐസ്ക്രീം ബോൾ അല്ലേ മോനെ, സോറി പറഞ്ഞു അത് കുഴപ്പമില്ല പോയിട്ട്. അതല്ല അപ്പൂപ്പ ഒരു പ്രത്യേക സാഹചര്യത്തില് ആ ഐസ്ക്രീം ബോൾ അത് കുറച്ച് മെറ്റിലും മണ്ണും നിരത്തിട്ട് അച്ഛനെ തലക്കെറിഞ്ഞ്. കുഴപ്പമുണ്ടോ അപ്പൂപ്പ? ചേടാ ബോറടിക്കുന്നല്ലോ, അവളെ ഒന്ന് വിളിക്കാം. ആ ഹലോ ഡി. ഹലോ എന്തോ എടുക്കുവാ? അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേണ്ട പറയണ്ട. നീ ഞാൻ പറയും കളിയാക്കരുത്. അതെ ഞാനൊരു കാര്യം പറയാം. ഞാനേ മരിച്ചു വീഴുമ്പോ നീ എന്റെ കണ്ണിലോട്ട് നോക്കണം. എടി ഞാൻ പറഞ്ഞ ഫുള്ള് നീ കേക്ക്. എടി ഞാൻ മരിച്ചു വീഴുമ്പോ നീ എന്റെ കണ്ണിലോട്ട് നോക്കണം. ഞാൻ പറയാൻ ബാക്കി വെച്ച പ്രണയം അതിലുണ്ടായിരിക്കും കേട്ടോ. എടാ മോനെ അപ്പൂപ്പന്റെ കൈയും പറഞ്ഞടാ. അപ്പൂപ്പനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോടാ. അതിനെന്താ ബാപ്പൂപ്പ അങ്ങോട്ട്? ഞാൻ കൊണ്ടു അപ്പാ. സിസ്റ്ററെ സിസ്റ്ററെ ഒന്നും കൂടി പറഞ്ഞേ. അപ്പൂപ്പന്റെ കൈ മുറി സിസ്റ്റർ ഒന്ന് നോക്കൂ. ഒരുപാട് ചോര എടുത്ത് സിസ്റ്റർ ഒന്ന് വന്നേ നോക്കൂ. സിസ്റ്ററെ മോനെ ഇത് വലിയ മുറിവാണെന്നുള്ളതാ. ഡ്രസ് ചെയ്യേണ്ടി വരുമല്ലോ. അതിനെന്താ സിസ്റ്ററെ? സിസ്റ്റർ ഡ്രസ് മാറിക്കോ. ഞാൻ അപ്പൂപ്പനും കണ്ണടച്ച് നോളാന്ന്. അളിയാ ഒരു കണ്ടുപിടുത്തതിന് ശേഷം ഏകദേശം ഒരു 10-16 കൊല്ലം കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു കണ്ടുപിടുത്തമേ വേണ്ടാന്ന് തോന്നിയ ഒരാളുണ്ട്. ആരാന്ന് പറയാവോ? എന്റെ തന്ത അല്ല പിന്നെ ആരി? അല്ല അപ്പൂപ്പ ബിഗ് ബോസിലെ മണിക്കുട്ടൻ തിരിച്ചു വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? എടാ മനുഷ്യൻ ഓക്സിജൻ കിട്ടാതെ പെടലാവുമ്പോഴാ അപ്പൂപ്പന്റെ മണി ഓടാറിയും.